ക്യാമറകൾ ഡ്രോണിൽ സ്ഥാപിച്ച നിരീക്ഷണം നടത്താനൊരുക്കി മോട്ടോർ വാഹന വകുപ്പ് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വാഹന വകുപ്പിന് അനുമതി നൽകി ഒരു ജില്ലയിൽ പത്ത് ഡ്രോൺ സ്ഥാപിക്കുക ക്യാമറകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ മാത്രം നിയമം പാലിക്കുന്നതും ഇല്ലാത്ത ഇടങ്ങളിൽ നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഡ്രോൺ എ ഐ ക്യാമറകൾ സ്ഥാപിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് കഴിഞ്ഞ മാസം ഇതുസംബന്ധിച്ച സർക്കാരിന് വകുപ്പ് ശുപാർശ നൽകിയിരുന്നു തുടർന്ന് സർക്കാർ അനുമതി നൽകുകയായിരുന്നു എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതോടെ അപകടങ്ങളിൽ വലിയ ഇതുകൂടി കണക്കിലെടുത്താണ് പുതിയ തീരുമാനം നിങ്ങൾ കേരളത്തിൽ കൃത്യമായിട്ട് ഹെൽമെറ്റ് വെക്കുകയും പിന്നെ ഹെൽമെറ്റ് ആലോചിച്ച് കുറച്ചു നേരം കൂടെ വെച്ചോളൂ ഇനി ഞാൻ മരിച്ചേ നിർത്തും ഞാൻ പറ്റില്ല നമ്മൾ വൺ സ്റ്റെപ്പ് ഡ്രോൺ ബേസ്ഡ് ആയിട്ട് സജഷൻ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് നമ്മൾ നമുക്ക് നല്ല ഫണ്ട്സ് ഒരു കോടി രൂപയെങ്കിലും ചിലവ് എ ഐ ക്യാമറകൾക്കായി പ്രത്യേക ഡ്രോണുകൾ നിർമ്മിക്കും ഇതിനായി വിവിധ ഏജൻസികളുമായി ഗതാഗത വകുപ്പ് ചർച്ച നടത്തി വരികയാണ് ഒരു ജില്ലയിൽ കുറഞ്ഞത് പത്ത് എ ഐ ക്യാമറകൾ ഡ്രോണിൽ സ്ഥാപിച്ച നിരീക്ഷണം നടത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നത് മീഡിയ വൺ കൊച്ചി ആലുവയിൽ വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും എറണാകുളം പോക്സോ കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക പ്രതി ക്രിസ്റ്റൽ രാജിനെ ഏഴു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിയെ കസ്റ്റഡി ലഭിച്ച ശേഷമാകും വിശദമായി ചോദ്യം ചെയ്യലിലേക്കും തെളിവെടുപ്പ് നടപടികളിലേക്കും കടക്കുക ക്രിസ്റ്റൽ രാജ് സ്ഥിരം കുറ്റവാളിയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും എറണാകുളത്തുമായി ഇയാളുടെ പേരിൽ പത്തോളം കേസുകളാണുള്ളത് പാലക്കാട് ഷൊർണൂർ കവളപ്പാറയിലെ സഹോദരിമാരുടെ മരണം കൊലപാതകം സംഭവത്തിൽ ഞാങ്ങാട്ടിരി സ്വദേശി മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു മോഷണശ്രമത്തിനിടെയാണ് ഇയാൾ ഇരുവരെയും കൊലപ്പെടുത്തിയത് മുതൽ പ്രതിയിൽ നിന്ന് മോഷണത്തിന് മൃത സഹോദരിമാരുടെ വീട്ടിലെത്തിയ പ്രതി കൊലപാതകം അപകടമരണമാക്കി മാറ്റാനാണ് ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് തീ പടർത്തിയത് പത്മിനയുടെ ഓഹരിയിലുള്ള സ്ഥലം വിറ്റതിന്റെ പണം അടുത്തിടെ ലഭിച്ചിരുന്നു ഇത് കൈവശപ്പെടുത്തുകയായിരുന്നു പ്രതിയായ മണികണ്ഠന്റെ ലക്ഷ്യം കൃത്യം നടത്തിയ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ പ്രതിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിലേൽപ്പിച്ചത് പരിക്കേറ്റ പ്രതിയെ ആശുപത്രിയിലെത്തിച്ചപ്പോൾ രഹസ്യഭാഗത്തു നിന്നും സ്വർണം കണ്ടെടുത്തു തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു പെയിന്റിംഗ് തൊഴിലാളിയായ മണികണ്ഠൻ നേരത്തെ ഇവിടെ ജോലിക്കെത്തിയിരുന്നു പരിചിതമായ വീട്ടിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി കൊലപാതകം നടത്തിയത് സഹോദരിമാരുടേത് അപകടമരണമല്ലെന്ന് പൊലീസിന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു മീഡിയ വൺ പാലക്കാട്